ഫേസ് വാഷിന് ശേഷം ടോണർ ഉപയോഗിക്കുന്നത് എത്രത്തോളം പ്രധാനമാണെന്ന് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ അറിയൂ. ചർമ്മത്തിൽ ആക്നെ, മുഖക്കുരു തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനൊക്കെ സഹായിക്കുന്ന ടോണറുകളുണ്ട്. അത്തരത്തിലൊന്നാണ് കുക്കുംബർ ടോണർ. 10 മിനിറ്റ് കൊണ്ട് എങ്ങനെയാണ് ഈ കുക്കുംബർ ടോണർ തയ്യാറാക്കുക എന്ന് നോക്കിയാലോ. ഒരു കുക്കുംബർ, 1 ടീസ്പൂൺ കറ്റാർവാഴ ജെല്ല്, റോസ് വാട്ടർ എന്നിവയാണ് ഇത് തയ്യാറാക്കാൻ വേണ്ടത്. ആദ്യം തന്നെ കുക്കുംബർ എടുത്ത് തൊലി കളഞ്ഞ് മിക്സിയിലിട്ട് അരച്ചെടുക്കണം. എന്നിട്ട് അതിന്റെ ജ്യൂസ് വേർതിരിച്ചെടുക്കണം. അരിച്ചതിന് ശേഷമാണ് ഇതിന്റെ നീര് എടുക്കേണ്ടത്. ഇവിടെ അങ്ങനെ കുക്കുംബർ ജ്യൂസ് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണത്. ഈ കുക്കുംബർ ജ്യൂസിലേക്ക് 1 ടീസ്പൂൺ കറ്റാർവാഴ ജെല്ല് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള കറ്റാർവാഴ മുറിച്ച് അതിൻ്റെ അകത്തു നിന്ന് ജെല്ലെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. കറ്റാർവാഴ ജെല്ലിട്ടതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ കുക്കുംബർ ചർമ്മത്തെ സ്വാഭാവികമായി തണുപ്പിക്കും. ചർമ്മ സുഷിരങ്ങൾ അവയുടെ യഥാർത്ഥ രൂപത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഇത് സഹായിക്കുന്നുണ്ട്. എണ്ണമയമുള്ള ചർമ്മമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുക്കുംബർ ടോണർ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി കറ്റാർവാഴ ജെല്ലാകട്ടെ, അത് നല്ലൊരു മോയ്സ്ചറൈസർ ആണ്. മുഖം കഴുകിയ ശേഷം വരണ്ടു പോകാനുള്ള സാധ്യത ഉണ്ടാകാറുണ്ട്. ഇത് മാറാനായിട്ടൊക്കെ ഈ കറ്റാർവാഴ ജെല്ല് സഹായിക്കും. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് റോസ് വാട്ടർ ചേർത്ത് കൊടുക്കുക. ചർമ്മത്തിന്റെ സ്വാഭാവിക pH ലെവൽ ബാലൻസ് ചെയ്യാനും ചർമ്മത്തിലുള്ള റെഡ്നെസ്സും മറ്റ് അസ്വസ്ഥതകളും ഒക്കെ കുറയ്ക്കാനും ചർമ്മകാന്തി മെച്ചപ്പെടുത്താനും ഒക്കെ ഈ റോസ് വാട്ടർ സഹായിക്കുന്നുണ്ട്. റോസ് വാട്ടർ ചേർത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതൊരു സ്പ്രേ ബോട്ടിലിൽ ഒഴിച്ചു കൊടുക്കാം. ഉപയോഗിക്കുന്നതിന് മുൻപ് ഈ ബോട്ടിൽ ഒന്ന് കുലുക്കിയതിന് ശേഷം ഉപയോഗിച്ചാൽ മതിയാകും. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടാനാണ് അങ്ങനെ ചെയ്യേണ്ടത്. 1-2 ആഴ്ച വരെ ഇത് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ്. ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞ ഓരോ തവണയും ഇത് ഫേസിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. നമ്മുടെ മുഖത്തുണ്ടാകുന്ന അമിത എണ്ണ, വരകൾ, ചുളിവുകൾ, മുഖക്കുരു എന്നിവയെല്ലാം അകറ്റി ചർമ്മം ഹൈഡ്രേറ്റഡ് ആയിരിക്കാനും അതുപോലെ സോഫ്റ്റ് ആയിരിക്കാനും ഈ ഒരു ടോണർ നിങ്ങളെ സഹായിക്കും. അപ്പം നിങ്ങളും വളരെ നാച്ചുറലായിട്ട് തയ്യാറാക്കിയ ഈ ടോണർ വീട്ടിൽ തയ്യാറാക്കി ഉപയോഗിച്ച് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.